മോള് ഞാൻ പറയുന്നത് അനുസരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് തന്നെ കല്യാണോട് ഒക്കെ തുറന്നു പറയുക. എത്ര കാലം ഇങ്ങനെ ജീവിക്കാൻ പറ്റും? മോളൊക്കെ തുറന്നു പറയേ. മോളുടെ എല്ലാ പ്രയാസങ്ങളും തീരും. ഈ മാഷം അവൻ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നെ കാത്തു നിൽക്കായിരുന്നു അല്ലേ മാഡം? ഇതാ സീതയുടെ ഒറിജിനൽ റിപ്പോർട്ട്. മിടുക്കൻ. അങ്ങനെ ആ കർമ്മം ഭംഗിയായി നിർവഹിച്ചു. ലാബ് ടെക്നീഷ്യന് നല്ല കാശ് കൊടുക്കേണ്ടി വന്നു റിപ്പോർട്ടൊന്ന് മാറ്റി നൽകാൻ. സാരയില്ല, സീതയെ നല്ല ഭംഗിയായി കബളിപ്പിക്കാൻ കഴിഞ്ഞല്ലോ. അവളുടെ ഗർഭപാത്രത്തിന് ഒരു പോറൽ പോലെ ഏറ്റിട്ടില്ല എന്ന റിപ്പോർട്ട് എന്റെ കയ്യില്. ഗർഭപാത്രം ഇല്ല എന്ന റിപ്പോർട്ട് അവളുടെ കയ്യിലും. പാവം, റിപ്പോർട്ടിനായിട്ട് വെയിറ്റ് ചെയ്യ. ഒക്കെ ആ ലാബ് ടെക്നീഷ്യന്റെ കളി. അവളുടെ ഗർഭപാത്രം എടുത്തു മാറ്റിയിട്ടില്ല എന്ന് ഡോക്ടർ പറഞ്ഞപ്പോ ഞാനാകെ തളർന്നുപോയി. എങ്കിലും അവളെ ഇപ്പോഴും കബളിപ്പിക്കാൻ പറ്റിയതില് എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് റിപ്പോർട്ട് സീതയ്ക്ക് ലഭിക്കും. അതും മാഡം വാങ്ങി സൂക്ഷിക്കുന്നത് നല്ലതാ, അല്ലെങ്കിൽ വാങ്ങിച്ച് നശിപ്പിച്ചു കളയണം. കല്യാൺ സാർ ആ റിപ്പോർട്ട് കണ്ടാൽ പ്രശ്നമാ. ഈ ഒറിജിനൽ റിപ്പോർട്ട് നശിപ്പിക്കുന്നത് നല്ലതാണെന്നാ എനിക്ക് തോന്നുന്നു. അബദ്ധവശാൽ ഇതെങ്ങാനും സീത കണ്ടാൽ മാഡം ഈ കളിച്ച കളിയൊക്കെ വെറുതെയാവും. രണ്ട് റിപ്പോർട്ടുകളും ഞാൻ നശിപ്പിക്കുന്നില്ല, സൂക്ഷിച്ചു വെക്കും. അതാരും കാണാൻ പോകുന്നില്ല. എന്തിനു സൂക്ഷിച്ചു വെക്കുന്നത്? ഭാവിയിൽ എനിക്കത് ആവശ്യം വരും, സീതയെ തോൽപ്പിക്കാൻ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇപ്പോ തനിക്കില്ല. ഭാവിയിൽ സീതയെ ഇത് വെച്ച് ഞാൻ തോൽപ്പിക്കുമ്പോ തനിക്കിത് മനസ്സിലായിക്കൊള്ളു. സീതയുടെ കയ്യിലെ റിപ്പോർട്ടും എന്റെ കയ്യിൽ തന്നെ കിട്ടും. അവളിൽ നിന്ന് ഞാനത് വാങ്ങിക്കും. ഒരു കാരണവശാലും കല്യാൺ ഹോസ്പിറ്റലിൽ എത്തരുത്. സീതയുടെ കയ്യിലുള്ള റിപ്പോർട്ട് അവൻ കാണരുത്. അവൻ കണ്ടാൽ അതോടെ എല്ലാം തീരും. റിപ്പോർട്ട് എന്തായിരിക്കും എന്ന ടെൻഷൻ അവന് കാണും. സീതയെ അവന് വിളിച്ചാൽ കിട്ടില്ല. അവളുടെ ഫോൺ സ്വിച്ച് ഓഫാണ്. അതുകൊണ്ട് തന്നെ കല്യാൺ ചിലപ്പോ ഹോസ്പിറ്റലിലേക്ക് ചെല്ലാനുള്ള സാധ്യതയുമുണ്ട്. ആ, എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് താൻ കല്യാണിനെ ഓഫീസിൽ തന്നെ പിടിച്ചു നിർത്തണം. ഹോസ്പിറ്റലിലേക്ക് വിടരുത്. ആ ചെല്ല. ഇക്കാര്യം ഞാൻ ഏറ്റു. കല്യാൺ സാർ ഓഫീസിൽ നനങ്ങില്ല, അതുപോലെ. Yeah.
ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. സീതയ്ക്ക് ഇതെന്ത് പറ്റി? സീത ചെക്കപ്പ് നടത്തിയതിന്റെ റിപ്പോർട്ട്സ് വാങ്ങിക്കാൻ ഹോസ്പിറ്റലിൽ പോയിരിക്കെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. സ്വിച്ച് ഓഫ്. ഞാൻ ആകെ ടെൻഷനില്ല. ഒരു ടെൻഷനും വേണ്ട സർ, റിപ്പോർട്ടിൽ ഒരു കുഴപ്പവും ഇല്ല. അത് മൂർത്തി എങ്ങനെ അറിയാം? ഒരു കുഴപ്പവും ഉണ്ടാകാൻ പോകുന്നില്ലെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സാർ പേടിക്കാതെ, അല്ലെങ്കിൽ തന്നെ സീതാ മേഡത്തിനെ കണ്ടാ പറയൂ അസുഖമുള്ള ആളാണെന്ന്. കൂടെ കൂടെ വയറുവേദനയുണ്ട് സീതയ്ക്ക്, അതാണ് എനിക്ക് ടെൻഷൻ. അവൾക്ക് ധൈര്യം കൊടുക്കാൻ വേണ്ടി ഞാൻ ടെൻഷൻ ഇല്ലാത്തതായി അഭിനയിക്കുക. ഇവിടെ ഇരിക്കുമ്പോ എനിക്ക് ഒരു മനസമാധാനവുമില്ല. ഞാൻ ഹോസ്പിറ്റലിൽ ഒരൊന്ന് പോയിട്ട് വന്നാലോ? എന്തിന്? സീതാമ്മയുടെ ചെറിയ കുട്ടിയെ പറ്റാണോ? ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതായിരിക്കും. റിപ്പോർട്ട് കിട്ടിയാൽ ഉടനെ സീതാമ്മയുടെ സാറിനെ വിളിക്കും. ഏതായാലും റിപ്പോർട്ടുമായിട്ട് ഡോക്ടറെ ഒന്ന് കാണണം, അതുകൊണ്ട് ഞാനൊന്ന് പോയേക്കാം. സാർ സാർ മറന്നോ, തൊഴിലാളികളുമായിട്ടൊരു മീറ്റിംഗ് ഇല്ലേ ഇപ്പോ? അത് കഴിഞ്ഞ് ചില കമ്പനി മാനേജർമാരുമായിട്ടുള്ള മീറ്റിംഗ് ഉണ്ട്. രാവിലെ ഒന്ന് കഴിഞ്ഞല്ലേ ഉള്ളൂ, ഇനിയും കിടക്കുന്നു രണ്ടെണ്ണം. തൊഴിലാളികളുമായിട്ട് എന്തിനാ മീറ്റിംഗ്? അമ്മയാ മീറ്റിംഗ് വിളിച്ചത്. പെട്ടെന്ന് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് അമ്മയാണെങ്കിൽ വരുന്നുമില്ല. മീറ്റിംഗിൽ പങ്കെടുത്തില്ലെങ്കിൽ അമ്മ സാറിനെ വഴക്ക് പറയും. ചില തൊഴിലാളികളാണെങ്കിൽ കൊഴിഞ്ഞു പോകുന്നുണ്ട്, അത് സംസാരിക്കണം. അതാണ് പ്രധാന അജണ്ട എന്ന് മേഡം പറഞ്ഞിട്ടുണ്ട്. സാറിനോട് പറയാൻ പറഞ്ഞു. സാറിന് വല്ല ടെൻഷനും ഉണ്ടെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോവാം സീതാ മേഡത്തെക്കാള്. റിപ്പോർട്ട് കിട്ടിയെങ്കിൽ ഞാൻ സാറിനെ വിളിക്കാം. അതുപോലെ അത് മതി. ആ എന്നാ മൂർത്തി, ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ല. ഞാൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം. അമ്മയെ മുഷിപ്പിക്കണ്ട, തൊഴിലാളികളെ. ഞാൻ ഹോസ്പിറ്റലിൽ പോയത് തന്നെ ഈ പേരും പറഞ്ഞ് ഞാൻ വീട്ടിൽ ചെല്ലും. ചേച്ചിയേക്കാൾ ടെൻഷൻ നിനക്കാണല്ലോ സ്വാതി. ടെൻഷൻ ഉണ്ട്. റിപ്പോർട്ടിന്റെ കാര്യം ചോദിക്കാന്ന് വെച്ചാ ചേച്ചിയുടെ ഫോൺ സ്വിച്ച് ഓഫാ. എനിക്ക് നല്ല പേടിയുണ്ട് അച്ഛാ. ചേച്ചി വന്നല്ലോ, ഇനി നേരിട്ട് ചോദിച്ചു. നിന്നേക്കാൾ ടെൻഷൻ ഉണ്ട് സീതേ, നിന്നെ ഓർത്ത് നിന്റെ അനിയത്തിക്ക്. റിപ്പോർട്ട് കിട്ടിയില്ല ചേച്ചി, എന്തേലും പ്രശ്നമുണ്ടോ? കല്യാണം എവിടെ? കല്യാണ ഓഫീസിൽ പോയി. സീത അവനെ അറിയിക്കാതെ പോയതില് അവന് പരിഭവം കാണും. അല്ല, മോളെന്താ ചോദിച്ചതിന് ഉത്തരം പറയാത്തെ? ചേച്ചി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? റിപ്പോർട്ടിൽ കുഴപ്പമൊന്നുമില്ല. അൾസറിന്റെ തുടക്കോ? മെഡിസിൻ കഴിച്ചാ മാറാവുന്നതേ ഉള്ളൂ. ആശ്വാസം. ഡോക്ടർ കണ്ടല്ലോ അല്ലേ? കണ്ടു, മെഡിസിൻ തന്നിട്ടുണ്ട്. ചേച്ചിക്ക് കുഴപ്പമില്ലെന്ന് അറിഞ്ഞിട്ടും നിന്റെ ടെൻഷൻ മാറിയില്ലേ സ്വാതി? ചേച്ചിയുടെ ആ റിപ്പോർട്ട് ഞാനൊന്ന് കാണട്ടെ. റിപ്പോർട്ട് കയ്യിലുണ്ടല്ലോ, അതിങ്ങെടുക്ക്. ചേച്ചി എന്താ റിപ്പോർട്ട് എന്നെ കാണിക്കാത്ത? അതിന് അതിന്റെ കയ്യിലില്ല സ്വാതി. ഹോസ്പിറ്റലിലെ ഫയലിൽ വെച്ചിരിക്ക, അടുത്ത പ്രാവശ്യം പോകുമ്പോ തരുമായിരിക്കും. അങ്ങനെ ഫയലിൽ വെക്കോ,
എന്തിനാ ചേച്ചി എന്നോട് കള്ളം പറയുന്നേ? ചേച്ചിയുടെ ഈ ബാഗിൽ റിപ്പോർട്ട് ഉണ്ട്, ഞാൻ എടുക്കട്ടെ? ആഹാ, നീ എന്താ പോലീസോ? അവൾ പറഞ്ഞല്ലേ പ്രശ്നമൊന്നും ഇല്ലാന്ന്. ചില റിപ്പോർട്ടുകൾ ഹോസ്പിറ്റലുകാർ തന്നെ സൂക്ഷിച്ചു വെക്കും. അല്ല, റിപ്പോർട്ട് നോക്കി അതിൽ കുഴപ്പമുണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്താൻ നിനക്കറിയോ? എനിക്ക് അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് അച്ഛാ. ചേച്ചി റിപ്പോർട്ടിംഗ് എടുത്തേ. എന്റെ മോളെ, എനിക്ക് കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല. കുഴപ്പം എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരുമായിരുന്നോ? ഒന്നുകിൽ എന്നെ അഡ്മിറ്റ് ചെയ്യും, അല്ലെങ്കിൽ വിദഗ്ധ പരിശോധനയ്ക്കും ചികിത്സയ്ക്കും ഏതെങ്കിലും വലിയ ഹോസ്പിറ്റലിലേക്ക് അയക്കും. ഇതൊന്നും ഉണ്ടായില്ലല്ലോ. നീ വിശ്വസിക്ക, ഈ ചേച്ചിക്ക് ഒരു കുഴപ്പമില്ല. സത്യം തന്നെയാണല്ലോ എന്റെ ചേച്ചി പറയുന്നത്. സത്യം? പിന്നെന്തിനാ ചേച്ചിയുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത്? ഒന്നുമില്ല. അതെ, ആനന്ദ കണ്ണീര. നന്നായിട്ട് പേടിച്ചിരുന്നു സീത. ഒരു കുഴപ്പമില്ലാന്ന് അറിഞ്ഞപ്പോ സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല അവൾക്ക്. അതാ കരഞ്ഞത്. ഓ, ഇപ്പോ എനിക്കും സമാധാനായി. സീതയ്ക്ക് ഒരു കുഴപ്പമില്ല, അത് ഈ അച്ഛന് മനസ്സിലാവും. നീ വെറുതെ സങ്കടപ്പെടണ്ട. അതെ, വയറ്റിലൊരു കുഞ്ഞു വളരുന്നുണ്ട്, അത് ഓർമ്മ വേണം. അനാവശ്യ ടെൻഷനൊന്നും വേണ്ട. സീത കാണിക്കുന്നത് മണ്ടത്തരമാണ്. എത്രയും വേഗം ഈ രഹസ്യം കല്യാണിനെ അറിയിക്കുന്നതാ നല്ലത്. ഒക്കെ തുറന്നു പറയേ. സീതേ, ആ നിന്റെ ഈ മുഖം കാണുമ്പോഴേ എനിക്ക് നല്ല രസം തോന്നുന്നുണ്ട്. അനിയത്തിക്കും അനിയനും ഒക്കെ മുമ്പില് ഇത്ര ഭംഗിയായിട്ടാ നീ അഭിനയിക്കുന്നത്. നന്നായിട്ടുണ്ട് കേട്ടോ. നിന്റെ റിപ്പോർട്ട്സ് ഒന്നും കല്യാൺ ഇതുവരെ അറിഞ്ഞിട്ടില്ല. റിപ്പോർട്ട്സ് അവന്റെ കയ്യിലെങ്ങാണ് കിട്ടിയ അവനൊക്കെ അറിയും. ആ നിന്റെ കയ്യിൽ ആ റിപ്പോർട്ട്സ് ഒന്നും സുരക്ഷിതമേ അല്ല. ആ നിങ്ങൾ തന്നേക്ക്. ഞാനിത് നശിപ്പിച്ചോളാം. അബദ്ധത്തില് കല്യാണങ്ങാണ് ഇത് കണ്ടാലോ. നീ പെട്ടുപോയില്ലേ, റിപ്പോർട്ട് വാങ്ങി ഇതുമായി ഡോക്ടറെ കാണാൻ പോവാൻ പറ്റില്ല. ഈ അവസ്ഥ ഡോക്ടർമാര് കല്യാണോടെ എങ്ങനെ പറഞ്ഞ തീർന്നില്ലേ നിന്റെ കഥ? സാരമില്ല, വേറൊരു ഡോക്ടറെ കല്യാണം അറിയാതെ കണ്ട് വയറുവേദനയ്ക്കുള്ള മെഡിസിൻ വാങ്ങിക്കഴിക്കും. അല്ലെങ്കിൽ ഇപ്പൊ വേദനയൊന്നും ഇല്ലല്ലോ. ഡോക്ടർ എഴുതിയ കഴിച്ചോണ്ടിരുന്ന മരുന്ന് തന്നെ നീ കണ്ടിന്യൂ ചെയ്താ മതി. എന്ത് ചെയ്യണോന്ന് എനിക്കറിയാം. ഓ, അപ്പൊ പിന്നെ നിന്റെ ഇഷ്ടം പോലെ അങ്ങ് ചെയ്യേ.
ഒരു പക്ഷേ കല്യാൺ ചോദിച്ചേക്കാം റിപ്പോർട്ട്സ് ഒക്കെ എവിടെയെന്ന്. എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞ് അവനെ അങ്ങ് വിശ്വസിപ്പിച്ചേക്കണം. ആ നേരത്തെ നീ പറഞ്ഞതുപോലെ ആയാലും മതി, ഹോസ്പിറ്റലാണ് ഉള്ളതെന്ന്. ആ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വെച്ച് മറന്നതാണെന്നും പറയാം. കള്ളം പറയാൻ ഞാൻ നിന്നെ പഠിപ്പിക്കേണ്ടതില്ലല്ലോ, അല്ലേ സീതേ? ഞാൻ കള്ളം പറയാൻ തുടങ്ങിയത് നിങ്ങൾ എന്റെ ഗർഭപാത്രം എടുത്തു മാറ്റിയത് മുതലാണ്. അയ്യോ പാവം. കല്യാൺ, എന്താ മോനെ, മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞോ? തൊഴിലാളികളുമായിട്ടുള്ള മീറ്റിംഗ് ഇപ്പൊ കഴിഞ്ഞു, പെട്ടെന്ന് തീർത്തു എന്ന് പറയാം. എന്റെ മനസ്സ് ശരിയല്ലമ്മേ. സീതയുടെ ചെക്കപ്പ് റിപ്പോർട്ട് എന്തായിരിക്കും എന്ന് പേടിയുണ്ട് എനിക്ക്. സീതയുടെ ഫോൺ ആണെങ്കിൽ സ്വിച്ച് ഓഫ്. ഞാൻ മൂർത്തിയങ്ങളെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുക, ഇപ്പൊ മൂർത്തിയങ്ങളും ഫോൺ എടുക്കുന്നില്ല. ഞാനൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോയാലൊന്ന് ആലോചിക്ക. എന്തിന്? സീതേ വീട്ടിലെത്തി. എന്നിട്ട് അവൾക്ക് ഒരു കുഴപ്പമില്ല. അതെ, ഞാൻ അവൾക്ക് ഫോൺ കൊടുക്കാം. സംസാരിക്ക്. ഹലോ. എന്താ സീത ഇത്? രാവിലെ എന്നോട് പറയാതെ റിപ്പോർട്ട് വാങ്ങിക്കാൻ പോയി. എന്നാ റിപ്പോർട്ട് വാങ്ങിയാലെങ്കിലും എന്നെ ഒന്ന് വിളിച്ച് പറയണ്ടേ? ഞാൻ തന്നെ എത്ര തവണ ട്രൈ ചെയ്യുന്നറിയോ? ഫോൺ സ്വിച്ച് ഓഫും. ഒഴിവാക്കാൻ പറ്റാത്തൊരു മീറ്റിംഗ് ഉണ്ടായതിനാൽ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നേനെ. സോറി കല്യാൺ, ഹോസ്പിറ്റലിലായതുകൊണ്ടാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചത്. പിന്നെ ഓൺ ചെയ്യാൻ മറന്നു. റിപ്പോർട്ടിൽ ഒരു കുഴപ്പമില്ല, അതുകൊണ്ടാ ഞാൻ വീട്ടിൽ വന്നിട്ട് വിളിക്കാന്ന് കരുതിയത്. അല്ല, റിപ്പോർട്ടുമായി താൻ ഡോക്ടറെ കണ്ടിരുന്നോ? പിന്നല്ലാതെ, റിപ്പോർട്ട് നോക്കി ഡോക്ടറല്ലേ പറഞ്ഞത് എനിക്ക് ഒരു കുഴപ്പമില്ലാന്ന്. അൾസറിന്റെ തുടക്കം, അതാ ഈ വയറുവേദന. വേറെ കാര്യമായിട്ട് പ്രശ്നമൊന്നുമില്ല. ഇതൊക്കെ മെഡിസിൻ കഴിച്ചാൽ സുഖപ്പെടാവുന്നതേ ഉള്ളൂ. എനിക്കിപ്പോഴാ സമാധാനമായത്. ഇനി ഞാൻ ഡോക്ടറെ വിളിക്കണോ? അതൊന്നും വേണ്ട, ജോലിയൊക്കെ തീർത്ത് കല്യാൺ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നാ മതി. എനിക്ക് പ്രധാനപ്പെട്ടൊരു കാര്യം കല്യാണിനോട് പറയാനുണ്ട്. എനിക്ക് പ്രധാനപ്പെട്ടൊരു കാര്യം കല്യാണിനോട് പറയാനുണ്ട്. ഒക്കെ നേരിട്ട് പറയാം. കല്യാൺ വേഗം വരാൻ നോക്ക്, ഓക്കെ? എന്താ അവനോട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം? അതും ഞാൻ അറിയാത്ത കാര്യം. അമ്മയ്ക്ക് അറിയാവുന്ന കാര്യം തന്നെയാണെങ്കിലോ? നിന്റെ ഗർഭപാത്രം എടുത്തു മാറ്റിയത് ഞാനാണെന്നുള്ള സത്യം അവനോട് പറയുമെന്നാണോ നീ ഉദ്ദേശിക്കുന്നത്? പറഞ്ഞാലുണ്ടാവുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് നീ ആലോചിക്കുന്നത് നല്ലത് തന്നെയാ. ഞാനാണത് ചെയ്യിച്ചതെന്ന് എന്റെ മകൻ വിശ്വസിക്കില്ല. ചതിച്ച നിന്നെ അവൻ ഉപേക്ഷിക്കുകയും ചെയ്യും. ഇതാണ് ഞാൻ കല്യാണിനോട് പറയാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു. പിന്നെന്താ ആ പ്രധാനപ്പെട്ട കാര്യം? ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിൽ പല കാര്യങ്ങളും സംസാരിക്കാനുണ്ടാവും. അതൊക്കെ അമ്മായി അമ്മയോട് പറയണമെന്നുണ്ടോ? Hey.
സീതേജിയുടെ റിപ്പോർട്ട് നോർമലാ, നിന്റെ ടെൻഷൻ മാറിയില്ലേ? അങ്ങനെ പൂർണ്ണമായും മാറിയിട്ടൊന്നുമില്ല. ചേച്ചി പറയുന്നത് അങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റില്ല. നിന്റെ സംശയരോഗം വീണ്ടും തുടങ്ങിയോ? ചേച്ചിയുടെ അസുഖ വിവരം കണ്ടുപിടിക്കാൻ വേണ്ടി എന്നെയും കൂട്ടി കുറെ നടന്നതല്ലേ നീ? എന്നിട്ട് എന്തായി? ചേച്ചിക്ക് ഒരു അസുഖവുമില്ല. ഇനി ഉണ്ടായാൽ തന്നെ ചികിത്സിച്ച് മാറ്റാം. അത്രമാത്രം കാശ് ഇവിടെയുണ്ട്. അനാവശ്യ കാര്യങ്ങൾ ചിന്തിച്ച് നമ്മൾ സന്തോഷിക്കേണ്ട സമയം നഷ്ടപ്പെടുത്തരുത്. അമ്മേ, സീതയ്ക്ക് എന്നോട് എന്തോ കാര്യമായിട്ട് സംസാരിക്കാനുണ്ട്. അമ്മയുടെ മുമ്പിൽ വെച്ചും ഇവിടെ വെച്ചും ഒക്കെ അവൾക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി.